ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗേൾസിന്, ഇത് ബോയ്സിന് അങ്ങനെ ഡൗട്ടും തോന്നില്ല, പക്ഷെ ഇത് ബോയ്സ് കാണണം. കാരണം നിങ്ങൾക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കും, സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ അമ്മ ഉണ്ടായിരിക്കും, എല്ലാവരും. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം ഇപ്പോഴും ഒട്ടുമിക്ക വീട്ടിലും നമ്മൾ പീരിയഡ്സ് ആയ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ സാനിറ്ററി പാഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം പണ്ടൊട്ടേ നമ്മൾ ശീലിച്ചു വന്നതും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതും എന്താണ്, സാനിറ്ററി പാഡാണ്. പാഡ് ഇഷ്ടം പോലെ ബ്രാൻഡുണ്ട്. ഏതെങ്കിലും പാഡ് നമ്മൾ പീരിയഡ്സ് ആയി മേടിക്കും, അത് യൂസ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളതേ ആലോചിക്കുമ്പോഴേ തലവേദന ഉള്ള കാര്യം, ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ മെനസ്ട്രൽ കപ്പിക്ക് മാറേണ്ട സമയം കഴിഞ്ഞ്. മെനസ്ട്രൽ കപ്പിക്ക് മാറണം എന്ന് പറയാൻ ഒത്തിരി റീസൺസ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. പറഞ്ഞു തുടങ്ങണേക്കാൾ മുമ്പ് എന്നി നമ്മുടെ ചാനലിനെ ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ഹില. ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്യും, ഹൈജീൻ വീഡിയോസും സെക്സ് അവയർനെസ്സും സെക്സ് എഡ്യൂക്കേഷനും ലൈഫ് സ്റ്റൈൽ വ്ളോഗും പ്രാങ്കും. പ്രാങ്ക് ചെയ്തിട്ട് കുറെ വർഷങ്ങളായിട്ടാ ഞാനൊരു ഇതിന് പറഞ്ഞതാണ്. ഒത്തിരി വീഡിയോസ് ചെയ്യാട്ടാ, പ്രാങ്ക് ചെയ്യാ പറഞ്ഞിട്ട് തന്നെ പ്രാങ്ക് ചെയ്യണേ, പറഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സാധനമാണ് അത്. പ്രാങ്ക് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് വരും. അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ആദ്യമായിട്ട് മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്തപ്പോ എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി, ഉമ്മ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഉമ്മാക്കും കൂടി ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളല്ലാട്ടോ ഉമ്മ ബാക്കിൽ വീഡിയോ ശരിക്കുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി. മെനസ്ട്രൽ കപ്പ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തതും ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സിറോണയുടെ മെനസ്ട്രൽ കപ്പാണ്. സിറോണയുടെ റീയൂസബിൾ മെനസ്ട്രൽ കപ്പാണ് ഇതാണ്. നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇത് എന്താ പറയാ, ഇത് ഭയങ്കര ക്യൂട്ട് പാക്കേജിങ് ആണ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു ക്ലോത്ത് ബാഗ് ഉണ്ട്. നമ്മുടെ റീയൂസബിൾ മെനസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞല്ലോ, ഒരു മെനസ്ട്രൽ കപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷം ഈ മെനസ്ട്രൽ കപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. ഒരെണ്ണം മേടിച്ചാൽ 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എടുത്തു വെക്കാനുള്ളതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്, എന്താ പറയുക, കുഞ്ഞി ക്ലോത്ത് ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെനസ്ട്രൽ കപ്പ് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുക ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എന്താ പറയുക പുതിയത് ഓർഡർ ചെയ്താണ്, എങ്ങനെയാണ് ഒരു മെനസ്ട്രൽ കപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പം ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഈ സിറോണയുടെ മെനസ്ട്രൽ കപ്പ് 3 സൈസിലാണ് വരുന്നത്, സ്മോൾ, മീഡിയം, ലാർജ് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ മേടിക്കുന്നത് മീഡിയം ആണ്. അപ്പോ ഈ സിറോണയുടെ മെനസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ FDA അപ്രൂവ്ഡ് ആണ്. ആൻഡ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ, എന്താണ്, സേഫാണ്, ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര സേഫാണ്. പിന്നെ അത് മാത്രല്ല, ഇത് 8 to 9 hours നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പോലും 8 to 9 hours എടുക്കേണ്ട. ഇപ്പം നമ്മൾ പാഡോ എന്തോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 3 മണിക്കൂർ, ഫസ്റ്റ് 2 ദിവസം 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പാഡ് മാറ്റേണ്ടി വരും അല്ലേ. ഇത് അതൊന്നും വേണ്ട, 8 hours നമുക്ക് സിമ്പിളായിട്ട് യൂസ് ആക്കാം. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഞാൻ ഈ സിറോണ റീയൂസബിൾ മെനസ്ട്രൽ കപ്പ് വാങ്ങാൻ തന്നെ ഇതാണ് കാരണം എന്ന് പറയുന്നത്. ഈ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മെനസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഏതൊരു പെൺകുട്ടിക്കും ഭയങ്കര ടെൻഷനായിരിക്കും നമ്മുടെ ഒരു ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പം എനിക്കുണ്ടായിരുന്ന ടെൻഷൻസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, വേദന എടുക്കും ഇനിയാട്ടും ഇത് ഉള്ളിൽ പോയി, ഇത് ഉള്ളി പെട്ടുപോയി ട്രാപ്പായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എടുക്കാൻ പറ്റാതായി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. ഇതൊക്കെ ആയിരുന്നു എനിക്കുള്ള പേടി. പിന്നെ ലീക്കാവോ, നമ്മൾ ആദ്യമായിട്ടാണ് സാധനം ആക്കുന്നത്, ഒന്ന് ലീക്കാവോ, ഇതൊക്കെ ആയിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്ക്വേർട്ടിങ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ മെനസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 വഴികളാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുമ്പോൾ ഒന്ന് ഈ ഒരു ഇത് ജസ്റ്റ് ഈ സാധനം കൈ ഇതിങ്ങനെ ഉള്ളിക്കാക്കാം, ഇതിങ്ങനെ ആക്കുക, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിക്കാക്കുക, ഈ ഒരു മെത്തേഡ്. ഇങ്ങനെ 2 വഴിയാണുള്ളത്, ഇതെന്ന് വെച്ചാൽ ഇത് അടിയിക്ക് പുള്ളിയ, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇതാക്കുക, ഇങ്ങനെ 2 വഴിയാണുള്ളത്. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇതാണ്, എനിക്ക് ഈസി ആയിട്ടുള്ളത് ഈ വഴിയാണ് എനിക്ക് ഇതാക്കുന്നത്. പലവർക്കും പല വഴിയായിരിക്കും ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് സ്ക്വാട്ടിങ് പൊസിഷനിൽ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക, ഒരു നിലക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഒന്നാമത് ടെൻഷൻ, ടെൻഷൻ കാരണം ആ ഒരു എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ. രണ്ടാമത്തെ വെച്ചാൽ ഞങ്ങൾക്കൊരു
പതിനഞ്ച് 20-25 മിനിറ്റ് ഇരുന്നിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയത്. ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് അത് കണ്ടിന്യൂസ് ആയി, അപ്പോഴേക്കും ഞാൻ വയ്യർത്തില്ലാതെ. ആ കേറ്റുന്ന ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ആ ഒരു കേറുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ ഇത് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഒരു ശബ്ദം വന്ന് ഓപ്പൺ ആവുന്ന, ഇതിങ്ങനെ ഉള്ളിൽ പോയിട്ട് ഓപ്പൺ ആവുന്ന പോലെ ഒരു സംഭവം വന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കറക്റ്റ് ഇതാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. കംഫർട്ടബിളാണ്, എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ചിലവർ പറയുന്നുണ്ട് ബാക്ക് പെയിൻ വരുന്നത്, വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഇവിടെ ഉള്ളിയാക്കിയപ്പോൾ ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത്. കറക്റ്റ് രീതിക്കാണ് അത് ഇൻസേർട്ട് ആയെങ്കിൽ ഒരിക്കലും വേദന വരേണ്ടതല്ല. എനിക്കൊരു വേദനയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി, എന്നുവെച്ചാൽ ഉള്ളിലേക്ക് പോയപ്പോൾ എനിക്ക് ഒരു വേദനയൊന്നുമില്ല, കംഫർട്ടബിളാണ്. അപ്പം എനിക്ക് ഞാൻ ഉള്ളിയതെന്ന് വെച്ചാൽ ഈ സാധനം ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് എന്നുള്ളൊരു നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. ആ സാധനമായി പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഇതെന്താവും ഇതെന്താവും ലീക്കാവും ഇതെന്താവും എന്താവും എന്നുള്ള ടെൻഷൻ, വല്ലാത്ത ടെൻഷൻ. അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാൻറ്റി ലൈനർ, പാഡല്ല പാൻറ്റി ലൈനർ. നമ്മൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുന്നത്, ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ തൊട്ട് മുമ്പ് ഡേറ്റൊക്കെ അടുക്കാറാകുമ്പോൾ ഒരു കുഞ്ഞു സാധനമാണ്, നമ്മളെ ഈ ഒരു വിരലിൻ്റെ അത്രയുള്ള ഒരു സാധനമാണ് ഈ പാൻറ്റി ലൈനർ എന്ന് പറയുന്നത്. ചെറുത് ഭയങ്കര കംഫർട്ടബിളാണ്, അതും കൂടി വെച്ചിരുന്നു അഥവാ ലീക്കായാലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ വെച്ച് എൻ്റെ മനസ്സിൽ നിന്നിട്ട് അയ്യോ മെൻസ്ട്രൽ കപ്പുണ്ട് മെൻസ്ട്രൽ കപ്പുണ്ട് എന്താവോ എന്താവോ. എൻ്റെ ഇടയിൽ ഞാൻ ടോയ്ലറ്റിൽ പോയി, സുഖമായിട്ട് ടോയ്ലറ്റിൽ പോയി. എല്ലാവർക്കും ഇനിയുള്ള അടുത്ത ടെൻഷൻ ഇത് മെൻസ്ട്രൽ കപ്പ് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. പലവർക്കും സ്വന്തം സ്ത്രീകൾക്ക് പോലും അവരുടെ ശരീരത്തിൻ്റെ അനാട്ടമി മര്യാദക്ക് അറിയില്ല. നമുക്ക് മൂന്ന് ഹോൾസ് ആണുള്ളത്, അതുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാം ഞാൻ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. യൂറിനേറ്റ് ചെയ്യുന്നതിനും ഒന്നും ഈ ഒരു പ്രശ്നമല്ല. ഞാൻ പാൻറ്റീസ് നോക്കിയപ്പോൾ തൈക്കി പോലും ലീക്കായിട്ടില്ല. അപ്പം എനിക്ക് സമാധാനമായി. വീണ്ടും നോക്കി ഒരു 4 hours കഴിഞ്ഞപ്പോൾ നോക്കി ലീക്കേ ആയിട്ടില്ല, ഞാൻ കംഫർട്ടബിളായി. അപ്പം പിന്നെ എൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ചിട്ടുണ്ടെന്നുള്ള ടെൻഷൻ മാറി, കാരണം ലീക്കും വരുന്നില്ല ഒന്നും വരുന്നില്ല. ഞാൻ ഭയങ്കര കംഫർട്ടബിളായി, എനിക്ക് നല്ല ഒരു കുഴപ്പമില്ല ഒന്നുമില്ല. ഇതായിരുന്നു എൻ്റെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഞാൻ വീണ്ടും പറയാം, ഞാൻ സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റീയൂസബിൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 minutes മെൻസ്ട്രൽ കപ്പ് ഇട്ടിട്ട് ബോയിൽ ചെയ്യണം, അതാണ് സ്റ്റെറിലൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാൻ. ഇതിപ്പോൾ ഫസ്റ്റ് പാക്കേജ് പൊട്ടിച്ചതാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തിട്ട് വേണം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം, വീണ്ടും കഴുകിയിട്ട് ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. വീണ്ടും വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ വട്ടം സ്റ്റെറിലൈസ് ചെയ്താൽ മതി. അങ്ങനെ ഞാനുണ്ടല്ലോ, ഒരു 7-8 hours കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്ത് ഉള്ളി പൊറഞ്ഞ് പൊറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റുന്ന പോലെ ടാസ്ക്കാണല്ലോ ഇനി പുറത്തേക്ക് എടുക്കണ ഒരു സാധനം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ലീക്കൊന്നും ആയിട്ടില്ല, ലീക്ക് എന്ന് പറഞ്ഞ സാധനമായിട്ടില്ല. അപ്പോൾ ഇതിനി എടുക്കണം. എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ ഇതില്ലേ, ഇതിന്ന പിടിച്ച് വലിക്കുകയാണ് ചെയ്യേണ്ടത്, ചെയ്യുക എല്ലാവരും ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും ഇതേ ഇവിടെ ഈ ഒരു സാധനം കണ്ടില്ലേ, വര കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ട് വേണം അടിക്ക് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പോരുകയും ചെയ്യും, ഇങ്ങനെ പോരും, ഇങ്ങനെ സാധനം പിടിക്കുക ഇങ്ങനെ പോരും. എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ട് സുഖമാണ്, ഒരു കുഴപ്പമില്ല, എന്താ പറയുക, ലീക്ക് ആവുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ബ്ലഡ് വരുമോ, ഇത് ന്യൂത്താ കവിഞ്ഞൊഴുകോ, എന്ത് ചെയ്യുന്നു, അങ്ങനെയില്ല. നമ്മുടെ ഒരു ശരാശരി മനുഷ്യൻ്റെ എത്രയോ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അത് കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. കഴുകുക, സ്റ്റെറിലൈസ് ചെയ്യേണ്ട, വെറുതെ ജസ്റ്റ് വാഷ് ചെയ്യുക, കഴുകുക, കഴുകിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഡേ ഈ മെൻസ്ട്രൽ കപ്പ് എടുത്ത് വെക്കുമ്പോൾ ലാസ്റ്റ് ഡേ ആണ് പിന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കേണ്ട, വെട്ടി തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ട ലാസ്റ്റ്. പിന്നെ വീണ്ടും അടുത്ത നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എനിക്ക് ഞാൻ ഈ സിറോണ മെൻസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ എനിക്ക് ഇത് മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 years നിങ്ങൾക്ക് ഒരൊറ്റ മേടിച്ച് ഒരു ഒറ്റവട്ടം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 years യൂസ് ചെയ്യാൻ പറ്റും. 8 hours ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ബ്ലീഡിംഗ് ഇല്ലാതെ വെക്കാൻ പറ്റും, ഭയങ്കര കംഫർട്ടബിളാണ് കാര്യങ്ങളാണ്. ഇനി ഞാൻ കുറച്ച് എന്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പിക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യണം എന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്സ് ഒരുപാട് റാഷസ് ഉണ്ടായിരിക്കും, നമുക്ക് മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഒരു ഇച്ചിങ് ചൊറിച്ചിൽ. എനിക്ക് നല്ലോണം സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു 3 hours കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ്, നമ്മുടെ പാൻറ്റീസ് ഈവൻ ലീക്കാവോ എന്നുള്ള ടെൻഷൻ. ഫ്രണ്ട്സിനോട് 10 times നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ബാക്കിൽ ലീക്ക് ഉണ്ടോ എന്ന്, ഈ ഒരു ടെൻഷൻ.
പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് സ്മെല്ല് കുറച്ച് കഴിഞ്ഞാൽ വരും. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടാവുള്ളൂ. നമ്മളെപ്പോഴും വാഷ്റൂം യൂസ് ചെയ്യുന്നു വരില്ല. നമ്മൾ വരുമ്പോൾ നമ്മുടെ വയ്യർപ്പും ഇതെല്ലാം കൂടി സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ റാഷസ് ഇതൊക്കെയാണ് സാനിറ്ററി പാഡിന്റെ പ്രശ്നം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെനസ്ട്രൽ കപ്പിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. നിങ്ങളെ വേദന വയർവേദന അതൊന്നും മാറ്റാൻ പറ്റത്തില്ല, അതൊക്കെ ആ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇത് വെച്ചതിനുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്നുവെച്ചാൽ പീരിയഡ്സിന്റെ ടൈമിൽ ചെയ്യുന്ന എക്സസൈസുകൾ, അത് സ്വിമ്മിങ് ചെയ്യാം, നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം. പാഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, പാഡ് കുതിരും. ഇത് എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കെടുത്ത് ചാടാം. രണ്ടാമത്തെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ സാനിറ്ററി പാഡ് നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം ദോഷമുണ്ടെന്നാണ് അടുത്തത് നിങ്ങൾ അറിയേണ്ടത്. ഒരു സാനിറ്ററി പാഡ് എന്ന് പറയുമ്പോൾ 100 വർഷം കഴിഞ്ഞാലും ഇത് ഭൂമിയിൽ നിന്ന് വിട്ടു പോകണില്ല. കാരണം ഇത് ബയോഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സാനിറ്ററി പാഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് അത്രക്കും ദോഷമാണ്. നമ്മൾ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്തേ പറ്റൂ മെനസ്ട്രൽ കപ്പിലേക്ക്. അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് കാരണം മെനസ്ട്രൽ കപ്പ് ഈ സാനിറ്ററി പാഡ് എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ഇനി കത്തിച്ച് കളഞ്ഞുണ്ട്. അതും കേടാണ്. കത്തിച്ച് കളഞ്ഞ് പോലും അതിൻ്റെ അവശിഷ്ടം നമ്മൾ ഭൂമിയിൽ കിടക്കും. അത് ഭൂമിക്ക് വളരെ കേടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ 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 ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസും സാനിറ്ററി പാഡ് നമ്മൾ കൊത്തിന് നേരം ചേഞ്ച് ചെയ്യുക, കറക്റ്റ് ടൈം ചേഞ്ച് ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ മെനസ്ട്രൽ കപ്പ് തന്നെയാണ്. ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ടും ഞാൻ എപ്പോഴും 18 വയസ്സിന് ശേഷം മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതിന് മുമ്പ് വേണ്ട. കാരണം 18 വയസ്സിന് മുകളിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അമ്മമാരെന്നെ സമ്മതിക്കില്ല പെൺകുട്ടികളോട് മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ. അതിന്റെ കാരണം എന്തായിരിക്കും? യെസ് യു ഗോട്ട് ഇറ്റ്. അത് തന്നെ, ഹൈമൻ. കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കുമോ, അത് പെൺകുട്ടികളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യോ എന്നുള്ള കാര്യം. ഒരിക്കലും മെനസ്ട്രൽ കപ്പും പരിശുദ്ധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ഒരു അറിവിന് വേണ്ടി പറയണ, ഈ ഹൈമൻ എന്ന് പറയുന്ന സാധനം ചില പെൺകുട്ടികൾ ഇതില്ലാതെ ജനിക്കുന്നവരുണ്ട്. ഹൈമൻ ഇല്ലാതെ ചിലവർക്ക് അത് ഭയങ്കര കട്ടി കുറഞ്ഞവരുണ്ട്. ചിലവർക്ക് സൈക്ലിംഗ് എക്സസൈസ് ഇനിയവരെ നല്ല പനി വന്നാൽ പോലും ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഇത് യൂസ് ചെയ്താൽ മാത്രമല്ല ഈ ഒരു ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കാം, പല രീതിക്ക് ഉണ്ടായും ചിലവർ ഇല്ലാത്തവരല്ല ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് ഭയങ്കര ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഹൈമനും സോറി മെനസ്ട്രൽ കപ്പും നിങ്ങളുടെ ചാരിത്രവും തമ്മിൽ യാതൊരു ബന്ധവും ഇവിടെ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ നമ്മൾ ഒരു വട്ടം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി നോക്കുക. ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്താ പറയുക, കാലം മാറുമല്ലേ. നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ നന്ദി പറയണം. ഞാൻ ഇതുപോലത്തെ സാധനമൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ 4 വർഷം മുന്നേ ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോഴൊട്ടിട്ടേ ഇത് ഇതിൻ്റെ ഇത് ഓരോന്നും വന്നു തുടങ്ങി. പക്ഷെ ഞാനൊക്കെ 1 വർഷമൊക്കെ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമേയുള്ളൂ. സ്റ്റിൽ ചില സമയങ്ങളിൽ നമുക്ക് സാനിറ്ററി പാഡ് വേണ്ടി വരും. ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോയ സമയത്ത് ഇത് എടുക്കാൻ മറന്നിട്ടുണ്ടാകും, അപ്പോൾ സാനിറ്ററി പാഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ കൈ എൻ്റെ ബാഗിൽ എപ്പോഴും സാനിറ്ററി പാഡ് ഉണ്ടായിരിക്കും കേട്ടോ. എപ്പോഴും ഒരു 2-3 ബാഗിൽ ഉണ്ടായിരിക്കും സാനിറ്ററി പാഡ് ഉണ്ടായിരിക്കും. മെനസ്ട്രൽ കപ്പ് ഞാൻ ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മെനസ്ട്രൽ കപ്പ് യൂ ട്രൈ ചെയ്യൂ. ഒരു വട്ടം മേടിച്ച് ട്രൈ ചെയ്ത് അത്ര പൈസയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു വട്ടം മേടിച്ചാൽ 10 വർഷത്തേക്ക് ആക്കാം. ഒരു മെനസ്ട്രൽ ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരിയഡ്സ് ആകുമ്പോൾ നിങ്ങൾ ഒരു എല്ലാ മാസവും സാനിറ്ററി പാഡ് മേടിക്കുക. എത്ര പൈസ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്. ഈ ഒരു സാനിറ്ററി പാഡിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു കൊട്ടാരം വീടുണ്ടാക്കുന്നതെല്ലാം കൂട്ടിയിട്ട് എല്ലാ മാസത്തെയും പൈസ ആക്കി 10-20 വർഷം കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ഈ ഒരൊറ്റ മേടിച്ച് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് ഇതുണ്ട്. നിങ്ങളാക്കി നോക്കാം. ഞാൻ അപ്പോൾ വീണ്ടും പറയുന്നത് സിറോണയുടെ മെനസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, മേടിച്ച് നോക്കി നോക്കുക. ഞാൻ വേറെ ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സിറോണയുടെ മെനസ്ട്രൽ കപ്പ് ആണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മേടിച്ച് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തിൽ. പക്ഷെ മിക്കവരും കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ബാക്ക് പെയിൻ വരുന്ന, ഭയങ്കര ബുദ്ധിമുട്ട് കയറുന്നില്ല എന്നൊക്കെയുള്ളത്. ആ ഒരു ആദ്യത്തെ ടൈം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ പക്കാ പെർഫെക്റ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാം.